നമസ്കാരം, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ 7-ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് തൊടുവരകൾ എന്നതിലെ 3-ാമത്തെ സെക്ഷനായ കോഡ് ആൻഡ് ടാൻജന്റ്, ഞാനും തൊടുവരയും എന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട തിയറി പോർഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓ സെന്ററായ ഒരു സർക്കിൾ, ഓ കേന്ദ്രമായ ഒരു വൃത്തം. ഈ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളാണ് ഈ സർക്കിളിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. എയിലൂടെയും ബിയിലൂടെയും നമ്മൾ രണ്ട് ടാൻജന്റ് വരച്ചു, രണ്ട് തൊടുവര വരച്ചു, അവർ ബിയിൽ കൂട്ടിമുട്ടി. നിങ്ങൾക്ക് ഒരു ഗണിതശാസ്ത്ര ആശയം പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഈ ഓയിലെ ആംഗിൾ 100 ഡിഗ്രിയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പിയിലെ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ പഠിച്ചതാണ് ഈ ഓയിലെ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയസിനിടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ടാൻജന്റിനിടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളും റേഡിയസിനിടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളും, ആരത്തിനിടയിൽ ഉണ്ടാകുന്ന കോണും തൊടുവരക്കിടയിൽ ഉണ്ടാകുന്ന കോണും സപ്ലിമെന്ററി ആയിരിക്കും, അനുപൂരകമായിരിക്കും. അപ്പോൾ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒ എ ബി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓ എ ബി, ഇതിൽ ഒ എയും ഒ ബിയും എന്താണ്? ഈക്വലാണ്. കാരണം ഇവർ രണ്ടുപേരും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, ഈ വൃത്തത്തിന്റെ ആരങ്ങൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഓയിലെ ആംഗിൾ 100 ഡിഗ്രി വരുമ്പോ ബാക്കിയുള്ള 80 ഡിഗ്രി എയ്ക്കും ബിക്കുമായിട്ട് വീതം വെച്ചു. അപ്പൊ 80 അവർ രണ്ടുപേരും കൂടെ വീതം വെച്ചെടുക്കുമ്പോൾ എയിൽ 40 ഡിഗ്രിയും ബിയിൽ 40 ഡിഗ്രിയും ഉണ്ടാകും. അപ്പോ എയിൽ 40 ഡിഗ്രി, ഇവിടെ ബിയിലും 40 ഡിഗ്രി. ഇതേപോലെ തന്നെ ഈ ഫിഗറിലുള്ള മറ്റൊരു ട്രയാംഗിൾ ആണ് പി എ ബി. പി എ ബി, ഈ പി എ ബിയും പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ രണ്ടാമത്തെ എക്സസൈസിൽ പ്രൂവ് ചെയ്തതാണ്. ഒരു സർക്കിളിന്, ഒരു വൃത്തത്തിന് അതിന്റെ ബാഹ്യ ബിന്ദുവിൽ നിന്ന്, ഔട്ടർ പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന, സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് തൊടുവരകൾക്കും രണ്ട് ടാൻജന്റുകൾക്കും ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പൊ പി എയും പി ബിയും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പിയിലെ ആംഗിൾ 80 ഡിഗ്രി, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ കിടക്കുന്ന, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും തുല്യമാകണം. അപ്പൊ 80-ന്റെ ബാക്കി 100 ഡിഗ്രി, അത് 50-ഉം 50-ഉം ആയിട്ട് വീതം വെച്ചു. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 50 ഡിഗ്രി, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 50 ഡിഗ്രി. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 169 ഒരു നോട്ടായി കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 169 ഒരു നോട്ടായി കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെ നോട്ട് 4 എന്ന് വിളിക്കാം. ആ നോട്ട് 4 ഇപ്രകാരമാണ് പറയുന്നത്: ഇൻ എ സർക്കിൾ, ദി ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് എ ടാൻജന്റ് അറ്റ് ഏതർ എൻഡ് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. ഒരിക്കൽ കൂടി, ഇൻ എ സർക്കിൾ, ദി ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് എ ടാൻജന്റ് അറ്റ് ഏതർ എൻഡ് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. മലയാളത്തിൽ, ഒരു വൃത്തത്തിലെ ഒരു ഞാനിന്റെ രണ്ടറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ ഞാനുമായി ഉണ്ടാക്കുന്ന കോൺ ഞാനിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. വൃത്തത്തിലെ ഒരു ഞാനിന്റെ രണ്ടറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ ഞാനുമായി ഉണ്ടാക്കുന്ന കോൺ ഞാനിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അതായത് ഈ ഡയഗ്രത്തിൽ എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോഡ്, ഞാൻ. അതും ബി പി എന്ന് പറയുന്ന ടാൻജന്റും എ പി എന്ന് പറയുന്ന ടാൻജന്റുമായി, തൊടുവരയുമായി, ആ കോഡിന്റെ രണ്ടറ്റങ്ങളിൽ, ആ ഞാനിന്റെ രണ്ടറ്റങ്ങളിൽ രണ്ട് കോണുകൾ ഉണ്ടാക്കിയിരിക്കും. അത് രണ്ടും നമുക്ക് 50 ഡിഗ്രിയാണെന്ന് കിട്ടിയായിരുന്നു. ഇത് ഈ കോഡിന്റെ, ഈ ഞാനിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളായ 100 ഡിഗ്രിയുടെ പകുതിയാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത 5-ാമത്തെ ഒരു നോട്ടും കൂടി ഡിസ്കസ് ചെയ്യാം.
അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേജ് നമ്പർ 171, പേജ് നമ്പർ 171 ഒരു ബോക്സ് കൊടുത്തിരിക്കുന്ന നോട്ടാണ്, നമുക്കതിനെ നോട്ട് 5 എന്ന് വിളിക്കാം. എന്താ, ഞാൻ ആ നോട്ട് ഒന്ന് വായിക്കാം. ഇൻ എ സർക്കിൾ ദി ആംഗിൾ വിച്ച് എ കോഡ് മേക്സ് വിത്ത് ദ ടാൻജെന്റ് അറ്റ് വൺ എൻഡ് ഓൺ എനി സൈഡ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ വിച്ച് ഇറ്റ് മേക്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ഓൺ ദി അതർ സൈഡ്. ഒന്നുകൂടെ, ഇൻ എ സർക്കിൾ ദി ആംഗിൾ വിച്ച് a chord makes with the tangent at one end on any side is equal to the angle which it makes on the part of the circle on the other side. മലയാളത്തിൽ വൃത്തത്തിലെ ഒരു ഞാൻ അതിന്റെ അറ്റത്തുള്ള തൊടുവരയുമായി ഒരു വശത്തുണ്ടാക്കുന്ന കോൺ മറുവശത്തുള്ള വൃത്തഭാഗത്ത് ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. നമുക്ക് ഈ നോട്ട് ഒരു ഡയഗ്രാമത്തിന്റെ സഹായത്തോടു കൂടി പറയാം. നമ്മളൊരു സർക്കിൾ, ഒരു വൃത്തം വരച്ചു, അതിലെ മൂന്ന് പോയിന്റുകൾ എ ബി സി ഇവരെ യോജിപ്പിച്ചുകൊണ്ട് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഒരു ഞാൻ വരച്ചിരിക്കുന്നു, ബി സി എന്ന് പറയുന്ന മറ്റൊരു കോഡ് മറ്റൊരു ഞാൻ വരച്ചിരിക്കുന്നു, എ സി എന്ന് പറയുന്ന മൂന്നാമതൊരു കോഡ് ഒരു ഞാൻ വരച്ചിരിക്കുന്നു. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെയുള്ള കോഡാണ് ഞാനാണ് എബി, ഈ പോയിന്റിലൂടെയുള്ള തൊടുവരയാണ് ടാൻജന്റ് ആണ് പി ക്യു, ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്ന കോണാണ് ആംഗിൾ ആണ് ആംഗിൾ പി ബി എ. ഇതേ അളവുള്ള ഇതേ മെഷർമെന്റ് ഉള്ള ഒരു കോൺ കൂടി ഒരാംഗിൾ കൂടി ഈ ഡയഗ്രത്തിലുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ ഈ എ ബി എന്ന് പറയുന്ന കോഡ് അതിന്റെ മറുവശത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന കോണായ ആംഗിളായ ഈ ആംഗിൾ സിയോട് കോൺ സിയോട് തുല്യമായിരിക്കും. അതാണ് ആംഗിൾ പി ബി എ ഈക്വൽ ആംഗിൾ പി ബി എ ഈക്വൽ ആംഗിൾ സി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. ഇതേ ഡയഗ്രത്തിൽ തന്നെ ബിയിലൂടെയുള്ള മറ്റൊരു കോഡാണ് ബി സി, ഈ ബി സി എന്ന് പറയുന്ന കോഡും ഈ പി ക്യു എന്ന് പറയുന്ന ടാൻജന്റ് തൊടുവരയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ ക്യു ബി സി ആംഗിൾ ക്യു ബി സി. ഈ ആംഗിള് ഈ കോണിന്റെ ഈ ഞാനിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന എതിരെ കിടക്കുന്ന ആംഗിളായ കോണായ ആംഗിൾ എ യോട് തുല്യമായിരിക്കും. അതാണ് ആംഗിൾ ക്യു ബി സി ഈക്വൽ ആംഗിൾ എ. അപ്പോ ഈ കോഡും ടാൻജന്റുകളും ഉണ്ടാക്കുന്ന ആംഗിള് ആ കോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് നോട്ട് 5 പറയുന്നത്. തുടർന്നുള്ള വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെടുന്ന മൂന്നാമത്തെ എക്സസൈസിലെ നാല് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.